ഹായ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പൈസ ചെലവില്ലാതെയുള്ള രണ്ട് ഇൻഡോർ പ്ലാന്റ് ഐഡിയ ആയിട്ടാണ്. അപ്പം ഇതിനായിട്ട് വേണ്ടത് ഇതുപോലുള്ള ജഗ്ഗ്. ജഗ്ഗ് തന്നെ ഒന്നില്ല കേട്ടോ, ഗ്ലാസിൻ്റെ ഏതെങ്കിലും ഒരു ജാർ എടുത്താൽ മതി. നമ്മൾ വീട്ടിൽ ഉപയോഗിക്കാത്ത കുറച്ച് വലിയൊരു കുപ്പി, കുപ്പിയാണെങ്കിലും അല്ലെന്നുണ്ടെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലാണെന്നുണ്ടെങ്കിലും ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഉപയോഗിക്കാത്ത പ്ലാസ്റ്റിക്കിൻ്റെ ജഗ് ആണെങ്കിലും ഒക്കെ എടുക്കാം. പിന്നെ ഗ്ലാസ് ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഭംഗിയായിരിക്കും. ഇപ്പോൾ ഈ ഗ്ലാസിൻ്റെ ഒരു ജഗ് യൂസ് ചെയ്യാൻ പറ്റാത്തതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ കട്ടി തീരെ കുറവാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും വെള്ളം എടുക്കാനൊക്കെ യൂസ് ചെയ്യുമ്പോൾ പൊട്ടിപ്പോവും, പിന്നെ വെള്ളം ഒഴിച്ചാലും ഫുള്ള് തറയിലൊക്കെ പോവും. അതിൻ്റെ ആ വക്കൊന്നും ശരിയല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു പ്ലാന്റ് ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കാമെന്ന്. അപ്പോൾ ഞാൻ അതിൻ്റെ പീടിയുടെ ഭാഗം വലിച്ചു പൊട്ടിച്ചങ്ങ് കളഞ്ഞിട്ടുണ്ട് കേട്ടോ. പീടി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു സ്റ്റാൻഡേർഡ് ലുക്ക് കിട്ടില്ല. അപ്പോൾ പീടി ഉണ്ടെങ്കിലും അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതങ്ങ് പൊട്ടിച്ച് കളയുക. പൊട്ടിക്കാൻ പറ്റുന്നതാണെങ്കിൽ മാത്രം പൊട്ടിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഇപ്പം ഈ ഒരു ജാറ് കുറച്ച് ഭംഗിയുണ്ട്. ഇനി നമുക്കിത് അടിപൊളിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് വേണ്ടത് ഇതുപോലുള്ള കയറാണ്. അപ്പം നമ്മൾ കയർ വാങ്ങിക്കുമ്പോൾ സാധാരണ പല ടൈപ്പുണ്ട്. ഞാൻ പറയുന്നത് ഈ ഒരു ടൈപ്പ് തന്നെ വാങ്ങിക്കണം എന്നാണ്. ഇതാണെങ്കിൽ ആ ഒരു ലുക്ക് കിട്ടുള്ളൂ. ഇതൊരു ഏകദേശം ഒരു ഓഫ് വൈറ്റ് കളറിലാണ് കിട്ടുന്നത്. ഇത് നിങ്ങൾക്ക് തൊട്ടിൽ കെട്ടുന്ന കയറെന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ പശുവിനെയും ആടിനെയൊക്കെ കെട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു ടൈപ്പ് കയറാണ് ഉപയോഗിക്കുന്നത്. അപ്പം ഇക്കാട വീട്ടിൽ മുമ്പ് പശു ഉണ്ടായിരുന്നു. പശുവിന് ഉണ്ടായിരുന്ന സമയത്ത് വാങ്ങിച്ച് വെച്ചിരുന്ന കയറിലെ കുറച്ച് ബാക്കിയാണ് ഇപ്പം ഞാൻ ഇതിനായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇപ്പം ഇല്ലാത്തത് കൊണ്ട് തന്നെ അതിന് ഉപയോഗമില്ലല്ലോ. അപ്പോൾ ഇത് കുറച്ച് കളറൊക്കെ മങ്ങിയാൽ വെക്കാൻ കൊള്ളില്ലായിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പുതിയത് തന്നെ എടുക്കണം കേട്ടോ, പുതിയത് തന്നെ വാങ്ങിക്കണം. അപ്പോൾ ദാ ഇത് ഞാൻ ഇതിലേക്ക് ഒട്ടിക്കുവാണ്. ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് ഹോട്ട് ഗ്ലൂ ഗണ്ണാണ്. അപ്പോൾ ഹോട്ട് ഗ്ലൂ ഗണ്ണുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ സിമ്പിളാണ്, ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അറിയുമൊന്നും വേണ്ട, കുട്ടികൾക്ക് തന്നെ ഉണ്ടാക്കാം. ആദ്യം നന്നായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുക സൈഡ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ തേക്കുന്ന ഭാഗത്തൊക്കെ, അതായത് ഗ്ലൂ തേക്കുന്ന ഭാഗത്ത് കറക്റ്റായിട്ട് നല്ല ലൈനായിട്ട് വെച്ചിട്ട് കയർ ഒട്ടിച്ചൊട്ടിച്ച് കൊടുക്കണം. അപ്പോൾ കയറിതാ ഞാനിപ്പോൾ താഴെ നിന്നാണ് ഒട്ടിക്കുന്നത്. താഴത്തെ ആ ഭാഗം, തറയിൽ തട്ടി നിൽക്കുന്ന ഭാഗം ഗ്യാപ്പൊന്ന് വരാതെ തന്നെ ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മളിങ്ങനെ കയറൊക്കെ ഒട്ടിച്ചെടുക്കുമ്പോൾ ഈ കട്ടിയില്ലാത്ത ജാറാണെങ്കിൽ പോലും ഒരു കട്ടിയൊക്കെ വരും, നല്ല ഭംഗിയൊക്കെ വരും. അപ്പം ഞാനിപ്പോൾ ഈ സൈഡുകൾ വളയാതെയാണ് ഒട്ടിക്കാൻ പോകുന്നത്. വളഞ്ഞാൽ ഒരു ഭംഗി ഉണ്ടാവില്ല, അതുപോലെ തന്നെ നമ്മൾ ഒട്ടിക്കുന്ന സമയത്ത് അതിൻ്റെ ഇടയിൽ ഗ്യാപ്പ് വന്നാലും ഭംഗി ഉണ്ടാവില്ല, വൃത്തികേടായി പോവും. അപ്പോൾ ഗ്യാപ്പൊന്നും വരാതെ നല്ല വളയാതെ ഒട്ടിക്കണം. അപ്പോൾ ഇതാ ഞാനിപ്പോൾ രണ്ട് ലെയറായിട്ട് ഒട്ടിച്ചിട്ടുണ്ട്. ഇതുപോലെ ഈ കയർ തീരുന്ന വരെ ഒട്ടിക്കാൻ കേട്ടോ. എനിക്ക് തോന്നുന്നു ഈ കയർ ഫുൾ ഒട്ടിക്കാൻ തികയില്ല, അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഫുൾ ഒട്ടിച്ചാൽ ഇതിന് ഭംഗി ഉണ്ടാവില്ല. ഇപ്പോൾ ഗ്ലാസിൻ്റെ ജാറൊക്കെ ആണെങ്കിൽ കുറച്ച് ആ ഗ്ലാസിൻ്റെ ഭാഗം വെളിയിൽ കാണണം. ഒന്നിൽ താഴോട്ട് ഭാഗം കുറച്ച് വിട്ടതിന് ശേഷം ഒട്ടിച്ചു തുടങ്ങുക, അല്ലെന്നുണ്ടെങ്കിൽ താഴെ നിന്ന് മുകളിലെ കുറച്ച് ഭാഗം വിട്ടിട്ട് ഒട്ടിക്കുക. ഇപ്പോൾ താഴെ ആ ഒരു പ്രിൻറ്റും പൂവൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് ആ ഭാഗമൊന്നും കാണുന്ന ഇഷ്ടമില്ല. അതുകൊണ്ട് ഞാൻ താഴത്തു നിന്നാണ് ആദ്യമേ ഒട്ടിച്ചു തുടങ്ങുന്നത്. അപ്പോൾ കുറച്ച് വീതിയുള്ള കയറായതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഒട്ടിച്ച് കഴിയാൻ പറ്റും. തീരെ കനം കുറഞ്ഞത് കൊച്ചു കുപ്പിയാണെങ്കിൽ മാത്രമേ തീരെ കനം കുറഞ്ഞത് എടുക്കാൻ പാടുള്ളൂ കേട്ടോ. വലുതാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം പശുവിനെയും ആടിനെയൊക്കെ കെട്ടുന്ന കുറച്ച് തൊട്ടിലൊക്കെ കെട്ടുന്ന കുറച്ച് വീതി ഉള്ളത് നോക്കി തന്നെ എടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഇതാ ഇതുപോലെ ഒട്ടിച്ചൊട്ടിച്ച് വരുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഫുള്ള് കവർ ചെയ്യുന്ന രീതിയിൽ ഒട്ടിക്കുക കണ്ടോ. ഇത്രയായപ്പോൾ എൻ്റെ കയർ തീർന്നു കണ്ടോ, അതിൻ്റെ ആ വക്കിൻ്റെ അവിടം വരെ എത്തിയിട്ടുണ്ട്. ഇത്രയൊക്കെ മതി, ഫുൾ ഒട്ടിച്ചാലും ഭംഗി കാണത്തില്ല. ഇനി താഴെ ആ ലാസ്റ്റ് ഭാഗവും ഇതുപോലെ ചേർത്ത് നന്നായിട്ട് ഒട്ടിക്കുക. അതുപോലെ തന്നെ ഗൺ ഗ്ലൂ ആയതുകൊണ്ട് തന്നെ ഇതിന് ഒരുപാട് ഉണങ്ങാനൊന്നും വെക്കേണ്ട, നമ്മൾ ഒട്ടിക്കുന്ന നിമിഷം തന്നെ അതങ്ങ് ഡ്രൈ ആയിക്കോളും. അപ്പോൾ ഇതാ ഇത്രയും ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മാത്രം വെച്ചിട്ട് നമ്മൾ പ്ലാന്റൊക്കെ വെക്കുവാണെങ്കിൽ ഒരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ചെറിയ ചെറിയ ഡെക്കറേഷൻ വർക്കും കൂടെ ചെയ്യണം. അപ്പോൾ അതിനായിട്ട് നമുക്ക് വേറെ പ്രത്യേകിച്ച് ചിലവൊന്നുമില്ല. ഇതാ ഇതുപോലെ ഒരു ലെയ്സ്. ലെയ്സ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഒരു പഴയ ചുരിദാറിൽ നിന്ന് ഞാൻ ഇളക്കിയെടുത്തതാണ് കേട്ടോ. പഴയ ഷോളിൽ നിന്നോ ചുരിദാറിൽ നിന്നോ കുട്ടികളുടെ ഫ്രോക്കിൽ നിന്നോ ഒക്കെ ഇളക്കിയെടുക്കുന്ന ലെയ്സോ ഇതുപോലുള്ളതൊക്കെ എടുത്ത് വെച്ചാൽ നമുക്ക് ഇങ്ങനെയുള്ള ഉപയോഗങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഇങ്ങനെ പുതിയതൊന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാനിപ്പോൾ ഇത് വെച്ചിട്ട് ഫുള്ളൊന്ന് ഒട്ടിക്കുവാണ്. നമ്മുടെ ആ കയർ ലാസ്റ്റ് ഒട്ടിച്ച ആ ഭാഗമൊക്കെ ഒരു കുറച്ചൊരു വൃത്തികേടാണ് കാണുന്നത്. അപ്പോൾ അതൊന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് കറക്കി വളയാതെ നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. തുണിയൊക്കെ നന്നായിട്ട് ഈ ഗൺ ഗ്ലൂ വെച്ചിട്ട് ഒട്ടിക്കാൻ പറ്റും, നല്ല ഫിറ്റായിട്ട് ഇരിക്കും. അപ്പോൾ ദാ ഇത് ഞാനൊന്ന് ചുറ്റി ഒട്ടിക്കുവാണ്. ഇപ്പം എൻ്റെ ഉള്ളത് ബ്ലൂ കളറാണ്. നിങ്ങൾക്ക് വേറെ നല്ല കളറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാം. ഒരു ആഷ് കളറൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടെയൊക്കെ ഭംഗിയായിരിക്കും, വൈറ്റൊക്കെ ആണെങ്കിൽ. അപ്പോൾ ഉള്ളത് വെച്ച് ഞാൻ പൊട്ടിച്ചു എന്നേ ഉള്ളൂ. ഞാനിപ്പോൾ ദാ ഇത്രയാണ് ചെയ്യുന്നത്. ഇനി നമുക്കിതിൽ പ്ലാന്റ് വെക്കണം. അപ്പോൾ അത് ഞാൻ എങ്ങനെയാണെന്ന് പറഞ്ഞു തരാം. ഇതിപ്പോൾ ഞാൻ ഹാങ് ചെയ്യുന്നതല്ല കേട്ടോ, ഡൈനിങ് ടേബിളിൻ്റെ പുറത്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് എടുത്തിരിക്കുന്നത്.
അപ്പോൾ നമുക്ക് ഈ ജഗ്ഗിലേക്ക് വെള്ളം ഫില്ല് ചെയ്യണം. പിന്നെ പ്രത്യേകിച്ച് ഒരു കാര്യം, നമുക്ക് മണ്ണ് വെച്ചിട്ടും ചെയ്യാം. മണ്ണ് വെച്ചിട്ട് നമ്മൾ ഡൈനിങ് ടേബിളിൻ്റെ പുറത്തൊക്കെ കൊണ്ടുവച്ചാൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ടി വരും. അങ്ങനെ വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ ടേബിളിലൊക്കെ ആകാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് വെള്ളത്തിൽ നടുന്നതായിരിക്കും നല്ലത്. വെള്ളമാകുമ്പോൾ നമ്മൾ വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഇതിനിപ്പോൾ ഞാൻ മുക്കാൽ ഭാഗത്തിൽ കൂടുതൽ വെള്ളം നിറച്ചിട്ടുണ്ട്. വെള്ളം നിറച്ചതിന് ശേഷം നമ്മുടെ മണി പ്ലാന്റ് അതിനകത്ത് സിമ്പിളായിട്ട് ഇറക്കി വെച്ചാൽ മതിയാവും. മണ്ണൊക്കെ വെച്ചാൽ പിന്നെ വെള്ളമൊക്കെ ഒഴിക്കുമ്പോൾ ഇങ്ങനെ ആകെ വെളിയിലോട്ടൊക്കെ ഒലിച്ച് അല്ലെന്നുണ്ടെങ്കിൽ ഗ്ലാസിൻ്റെ ജാറായതുകൊണ്ട് നമുക്ക് ഹോളൊന്നും ഇടാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ വെള്ളം ഒഴിച്ച് വയ്ക്കുന്ന രീതിയിൽ, അതായത് വാട്ടർ പ്ലാന്റ് ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ നല്ലതാണ്. അപ്പോൾ ദാ ഞാനിതിപ്പോൾ ഡൈനിങ് ടേബിളിൻ്റെ പുറത്ത് ദാ ഇതുപോലെ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഡൈനിങ് ടേബിളിൻ്റെ പുറത്തല്ല, വേറൊരു ടേബിളിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഡൈനിങ് ടേബിളിൻ്റെ പുറത്തൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമ്മളിനി അടുത്ത വീഡിയോയിലേക്ക് പോവുകയാണ്. അടുത്ത ഒരു ഇൻഡോർ പ്ലാന്റ് ഐഡിയ ആണ്. അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് വേണ്ടത് ഇതുപോലുള്ള ഗ്ലാസ് ബോട്ടിൽ. ഗ്ലാസ് ബോട്ടിൽ എന്ന് പറയുമ്പോൾ ഇത് എന്തിൻ്റെ ബോട്ടിലാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഊഹിക്കാം. പക്ഷേ ഇങ്ങനെയുള്ള ബോട്ടിലാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. അപ്പോൾ ഞാനിത് കുറച്ച് കഷ്ടപ്പെട്ട് തന്നെ ഒപ്പിച്ചെടുത്തതാണ്. അപ്പോൾ നന്നായിട്ട് കഴുകി ഉണക്കി എടുക്കുക. അപ്പോൾ ഇതുപോലത്തെ ബോട്ടിലാണെങ്കിൽ നല്ലൊരു ഷേപ്പിലൊക്കെ ആയിരിക്കും വരുന്നത്. അപ്പം നമുക്കിതിൻ്റെ കുറച്ച് നമുക്ക് ഇങ്ങനെ തന്നെ പ്ലാന്റ് ഇട്ട് വെക്കാതെ കുറച്ച് ഡെക്കറേഷനൊക്കെ ചെയ്തിട്ട് വെക്കുവാണെങ്കിൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ അതിനായിട്ട് വേണ്ടത് ഇതുപോലുള്ള ത്രെഡാണ്. ഇതുപോലുള്ള ത്രെഡ് തന്നെ വേണം എന്നില്ല, നമ്മുടെ കയ്യിൽ മറ്റേ ചണമുണ്ടല്ലോ, ജ്യൂട്ട്, അതുണ്ടെന്നുണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഇപ്പോൾ എൻ്റെ കയ്യിൽ ചണം ഇല്ലാത്തത് കൊണ്ട് ഞാനിപ്പോൾ ഈ ഒരു ത്രെഡ് എടുത്തുവെന്നേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു കളറ് കുറച്ച് മാച്ച് ആവുമെന്ന് തോന്നുന്നു. അപ്പം കട്ടി കുറവായതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ രണ്ട് മടക്കിനിട്ടിട്ടാണ് ഇതിലേക്ക് ഒട്ടിക്കാൻ പോകുന്നത്. അപ്പം നല്ല ചാക്കുനൂല്, അതായത് ചാണകമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, നല്ല കട്ടിയുള്ളതുണ്ടെന്നുണ്ടെങ്കിൽ ഒറ്റ ലെയറ് തന്നെ ചെയ്യാം. അപ്പം മുകളിൽ കുറച്ച് ഈ ഒരു ഗ്ലൂ ഗണ്ണ് കുറച്ച് തേച്ചതിന് ശേഷം നമുക്കിതിൻ്റെ മുകളിൽ നിന്ന് വൃത്തിയായിട്ട് താഴേക്ക് ഒട്ടിക്കാം. അപ്പം നമ്മൾ ഒട്ടിക്കുന്ന സമയത്ത് കറക്റ്റ് സ്ഥലങ്ങളെല്ലാം ഫില്ല് ചെയ്ത് പോകണം. അതുപോലെ തന്നെ ഗ്യാപ്പ് വരാതെ ശ്രദ്ധിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നേരത്തെ ഫസ്റ്റ് ഒരു ഐഡിയ കണ്ടപ്പോൾ അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഗ്യാപ്പ് വന്നാൽ ആ ഒരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ ആവശ്യത്തിനുള്ള ഗ്ലൂ ഗണ്ണ് തേച്ചതിന് ശേഷമാണ് ഒട്ടിക്കേണ്ടത്. അതുപോലെ ഒരുപാട് ഗ്ലൂ ആയാലും ആകെ ഇതിലൊക്കെ പറ്റിപ്പിടിച്ച് വൃത്തികേടായിട്ട് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ ഒട്ടിക്കുന്നതെന്ന് വെച്ചാൽ ഈ മുകൾ ഭാഗത്ത് കുറച്ച് ഭാഗത്താണ്, എല്ലാ ഭാഗവും ഒട്ടിക്കുന്നില്ല കേട്ടോ. നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ നല്ല ഗ്ലാസിൻ്റെ ജാറൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഫുള്ള് ഭാഗം ഇതുപോലെ കവർ ചെയ്ത് വെച്ചാൽ കാണാൻ ഒരു ഭംഗി ഉണ്ടാവില്ല. കുറച്ച് ഗ്ലാസ് ആണെന്നും മനസ്സിലാവണം. ബാക്കി ഭാഗം ഒട്ടിക്കുകയും ചെയ്യാം. അപ്പോൾ ദാ ഇതിൻ്റെ മുകൾ ഭാഗം, ആ ഒരു മുകളിലത്തെ കനം കുറഞ്ഞ ഭാഗം ഫുള്ള് ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള ഡെക്കറേഷൻ വർക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ ഇനി ചെയ്യാൻ പോകുന്നത് ബാക്കി താഴത്തെ കുറച്ച് ഭാഗം കൂടെ ഈ ഒരു ത്രെഡ് വെച്ചിട്ട് തന്നെ ഇതുപോലെ തന്നെ ഗ്ലൂ ഗൺ വെച്ചിട്ട് ഒട്ടിക്കുവാണ്. ഗ്യാപ്പൊന്നും വരാതെ കണ്ടോ, ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ദാ ഇപ്പോൾ ഇത്ര എൻ്റെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. ഞാൻ വേറെ ഒന്നും എക്സ്ട്രാ വാങ്ങിയിട്ടില്ല. അതുപോലെ നിങ്ങളുടെ കയ്യിലുള്ള വെച്ച് നിങ്ങൾക്ക് ചെയ്യാം. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ കുറച്ച് പരിപാടികൾ ചെയ്യണം. അതിനായിട്ട് ഞാൻ ഇതുപോലത്തെ ലീവ്സ് എടുത്തിട്ടുണ്ട്. ഇത് പ്ലാസ്റ്റിക്കിൻ്റെ ലീവ്സാണ്, ഒരു പഴയ ഫ്ലവർ വൈസിൽ നിന്ന് ഇളക്കിയെടുത്തതാണ്. ഇപ്പോൾ എൻ്റെ അടുത്തിരിക്കുന്ന ഒരു പൂവുണ്ടോ, ആ പൂവിൻ്റെ സൈഡിലുള്ള ഇലയാണ്, അതിൽ നിന്ന് ഞാൻ ഇളക്കിയെടുത്തതാണിത്. അപ്പോൾ എനിക്ക് കണ്ടപ്പോൾ ഇത് വെച്ചാൽ കൊള്ളാമെന്ന് തോന്നി. ആ റെഡ് ഫ്ലവറിൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നെന്ന് ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചെടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെയൊക്കെ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവുമല്ലോ. അതിൽ നിന്ന് പൊട്ടിച്ചെടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും നിങ്ങളുടെ ഐഡിയ പോലെ ചെയ്യാം. അപ്പോൾ ഞാനിത് ഗ്ലൂ ഗൺ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അതിനകത്ത് വെക്കുന്നത് മണി പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ അതായിട്ട് മാച്ച് ആയിട്ടുള്ള ഒരു ലീവ്സാണ് ഈ ഒരു ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പം നന്നായിട്ട് ഒട്ടിച്ച് വെക്കുക. എല്ലാ ഭാഗത്തും വേണമെങ്കിൽ ഒട്ടിക്കാം. ഞാനിപ്പോൾ എല്ലാ ഭാഗത്തും ഒട്ടിക്കുന്നില്ല കേട്ടോ, അത്രയ്ക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു സൈഡിൽ മാത്രം ഒട്ടിക്കാം. നമ്മൾ എവിടെയെങ്കിലും വെക്കുമ്പോൾ പുറമേ കാണുന്ന സൈഡിൽ മാത്രം ഒട്ടിച്ചു കൊടുക്കുക. നമ്മുടെ ഈ കുപ്പി ഇതാണെന്ന് മനസ്സിലാവാത്ത രീതിയിൽ ഫുള്ള് കവർ ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ ഒട്ടിക്കുക. അപ്പോൾ സിമ്പിളാണിത്. ഇനി നമുക്ക് ഇതിലേക്ക് പ്ലാന്റ് വെക്കണം. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ഇതും ഞാൻ ഹാങ് ചെയ്യുന്നില്ല, അല്ലാതെ നമുക്ക് എവിടെയെങ്കിലും വെക്കാൻ വേണ്ടി ടേബിളിൻ്റെ പുറത്തോ അല്ലെങ്കിൽ ഷോക്കേസിലോ എവിടെയെങ്കിലും വെക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ ദാ ഇനി ഇത് നമുക്ക് വെള്ളമൊന്നും ഒഴിക്കാൻ വെച്ചിരിക്കുകയാണ്, ഡ്രൈ ആയിട്ടിരിക്കുകയാണ്. വെള്ളം ഒഴിച്ചതിന് ശേഷം, വെള്ളം ഫില്ല് ചെയ്തതിന് ശേഷം നമുക്ക് മണി പ്ലാന്റ് പതിയെ ഇറക്കി കൊടുക്കാം. ഞാനിപ്പോൾ മുക്കാൽ ഭാഗത്തോളം വെള്ളം ഫില്ല് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിലും ഒരു മണി പ്ലാന്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ മണി പ്ലാന്റൊക്കെ വീട്ടിൽ ഉള്ളവർ ഇതുപോലെ കുപ്പികളിൽ, വെറുതെ പ്ലാസ്റ്റിക് കുപ്പിയിലും അല്ലെങ്കിൽ ഗ്ലാസ് കുപ്പിയിലൊക്കെ വെക്കുന്നതിന് പകരം ഇങ്ങനെ കുറച്ച് ഡെക്കറേഷൻ വർക്കൊക്കെ ചെയ്തിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാൻ ഒരു സ്റ്റാൻഡേർഡ് ലുക്കായിരിക്കും. വലിയ പൈസ ചിലവൊന്നും ഇല്ല എന്താനും. അപ്പോൾ ഇഷ്ടപ്പെടുന്നവർ നമ്മുടെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.